അവർ കണ്ടുവരുന്ന ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എന്താണോ അതാണ് അവരുടെ ഉപബോധ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കളുടെ പരിപാലനം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ആധുനിക സൈക്കോളജികൾ പറയുന്നതിനേക്കാൾ അപ്പുറം വിശാലമായി നാല് വാചകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ച് എല്ലാം സമഗ്രമാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ലാഇബുഹും സബ, ഏഴ് വയസ്സുവരെ കുട്ടികളോടൊന്നിച്ച് നിങ്ങൾ കളിക്കണം. ലാഇബുഹും സബ, ഏഴ് വയസ്സുവരെ കുട്ടികളോട് പഴി പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, അവർക്കൊന്നിച്ച് ജീവിക്കുവാൻ സമയം കണ്ടെത്തണം, അവരോടൊന്നിച്ച് ഒരുമിച്ച് എൻജോയ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ എന്ന രണ്ടു അവിടുത്തെ പ്രിയ പൗത്രന്മാർക്ക് ആനയായി കിടന്നു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് സുജൂദ് ചെയ്യുമ്പോൾ മക്കൾ വന്ന് അവിടുത്തെ ശിരസിലിരുന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാണാം. അവരോടൊന്നിച്ച് കളിക്കുകയും ഇടപഴകുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളുടെ പേരക്കുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോൾ മോതിരം വാങ്ങിക്കൊടുത്ത അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുത്ത മധുരം വാങ്ങിക്കൊടുത്ത അനുഭവങ്ങൾ ഒരുപാട് പങ്കുവെക്കുന്നുണ്ട്. മക്കൾക്ക് എപ്പോഴും സ്നേഹമായിരിക്കും, അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഈ രണ്ടു മക്കളെ പിടിച്ച് നബി തങ്ങൾ ഇങ്ങനെ ചുംബിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, 10 മക്കളുണ്ട് എനിക്ക്, ഇതുവരെ ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിക്ക് നന്നായി മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റാണ്, ഇന്നഹു മൻ ലാ ഇർഹം ലാ യുർഹം. മക്കളോട് അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവർക്ക് ഇങ്ങോട്ടും സ്നേഹം കിട്ടൂല. ദുനിയാവിന്റെ ജീവിതത്തിന്റെ വളരെ തിരക്ക് പിടിച്ച ചുറ്റുപാടുകളിൽ നമ്മൾ പല മേഖലയിലേക്ക് ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളെ ശ്രദ്ധിക്കാൻ വാപ്പാക്ക് സമയമില്ല. എന്റെ മകന്റെ അവസ്ഥ എന്താന്ന് അന്വേഷിക്കാനുള്ള സമയമില്ല. ലാഇബുഹും സബഅ, ഏഴ് വയസ്സ് നിങ്ങൾ കുട്ടികളോടൊന്നിച്ച് കളിക്കുകയും അവരെ കളിപ്പിക്കുകയും അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യേണ്ട സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും എല്ലാം പഠിപ്പിക്കുമ്പോൾ, ഏഴ് വയസ്സ് വരെ കുട്ടികളോട് പരുഷമായി പെരുമാറാൻ പാടില്ല. കുട്ടികൾ നമ്മളെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവേണ്ട ഒരു സമയമാണ് ഏഴ് വയസ്സ് വരെയുള്ള സമയം. അതുകൊണ്ടാണ് മുറുസബിയ ബിസ്വലാ, ഏഴ് വയസ്സുവരെ കുട്ടികളോട് നിസ്കരിക്കാനൊന്നും പറയണ്ട, ഏഴ് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്നാണ്. ഏഴ് വയസ്സുവരെ കുട്ടിത്വമാണ്, തമ്മീസെത്താത്ത പ്രായം എന്നൊക്കെ പറയും. ആ സമയത്ത് അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല, അവരെ കൂടെ നമ്മൾ ഉണ്ടാവണം. സമയം കണ്ടെത്തണം, ജോലിയല്ലേ ഉസ്താദെ, ചുറ്റുപാടല്ലേ, ശരിയാണ്. നിങ്ങൾ നോക്ക്, മക്കളെ പഠിക്കാനയക്കുന്ന, ഞാൻ കേരളത്തിൽ എന്നല്ല കേരളത്തിന്റെ പുറത്തും ഒരുപാട് കോളേജുകളിൽ ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയപ്പോ കൈവന്നപ്പോ വന്ന കേട്ട വിദ്യാർത്ഥികൾ പങ്കുവെച്ച അനുഭവങ്ങളൊക്കെ എത്രത്തോളം ഭീതിതമാണെന്നറിയോ? പലതും പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. തമിഴ്നാട്ടിലെ പല കോളേജുകളിലും പലപ്പോഴായി ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു കോളേജിൽ ഒരു തവണ 500-ലധികം കുട്ടികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്താ കാരണം? അതിന്റെ മുമ്പത്തെ ആഴ്ച ലഹരി കുത്തിവെച്ചിട്ട് റെയിൽപാളത്തിൽ ഇരുന്ന രണ്ട് കുട്ടികൾ അവിടെ മലർന്നടിച്ച് വീണ് അബോധാവസ്ഥയിലായി, എഴുന്നേൽക്കാൻ കഴിയാതെ ട്രെയിൻ അവരുടെ മേലൂടെ കയറിപ്പോയി. കുട്ടിയെ കോളേജ് കുട്ടികളെ കാകെ തരിച്ചു നിൽക്കുകയാണ്. ഈ കുട്ടിനെ സ്കൂളിലേക്ക് അയക്കുമ്പോ കോളേജിലേക്ക് അയക്കുമ്പോ വാപ്പാന്റെ സ്വപ്നം എന്താ? എന്റെ മോനെ നല്ല എഞ്ചിനീയറായി വരണം, എന്റെ മോനെ നല്ല പ്രൊഫഷണലായി വരണം, എന്റെ മോനെ നല്ല മെഡിസിൻ പഠിച്ച് നല്ലൊരു ഡോക്ടറായി വരണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേറ്ററായി വരണം. ഇങ്ങനെ സങ്കല്പങ്ങളൊക്കെ വെച്ചിട്ട് കോളേജിലേക്ക് അയക്കുന്ന വാപ്പ, എന്റെ അനുഭവത്തിലുണ്ട്, ഉമ്മ മരിച്ചപ്പോ വെള്ളടിച്ചിട്ട് നാല് കാലിൽ വന്ന മക്കൾ വരെ പിന്നീട് കുടുംബക്കാര് സങ്കടം പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്തേ നമ്മളെ ചുറ്റുപാട് ഇങ്ങനെ, നമുക്ക് സമയമില്ല, അയ്യോ എന്റെ മോൻ അങ്ങനെ ആയിന്ന് പറയാണ്ട് എന്തേ അങ്ങനെ ആകുന്നെന്ന് ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. ആരെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞാൽ അവരൊക്കെ നന്നായിക്കോളും. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാ, ലാഇബുഹും സബഅ,
പിന്നെ പറയാണ് പിന്നെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് എത്ര കൃത്യമാണ് ആക്യുറേറ്റ് വയസ്സുകൾ തരെ ഓർമ്മപ്പെടുത്തിയിട്ട് അവർ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ബാക്കിയുള്ള 7 വർഷങ്ങൾ നിങ്ങൾ അവർക്ക് മര്യാദ പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യല്ലേ മോനെ, മോളെ അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ പറയല്ലേ, സ്കൂളിൽ പോകുമ്പോ അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. നല്ല, നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പ്രാക്ടിക്കലൈസ്ഡ് അവർക്ക് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ അവർക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കണം. വെറും ഉപദേശങ്ങൾ മാത്രം ഒരിക്കലും ഫലം ചെയ്യൂല, അവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ദേഷ്യം പിടിക്കാൻ പാടില്ല, മക്കളെ പഴി പറയാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചില മക്കളെ പറ്റിയിട്ട് പരാതി പറഞ്ഞു, ഉസ്താദെ മക്കളാകെ വെടക്കായിട്ട് നന്നായിട്ട് നന്നാകുന്നില്ല, പറയുന്നത് അനുസരിക്കണില്ല, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു ദോരക്കണം. അങ്ങനെ ഉണ്ടല്ലോ, അയാൾ ഒന്നാള് വന്ന പോലെ എന്റെ മോനാകെ എടങ്ങേറായിട്ടുണ്ടോ, ഒന്നെങ്കിലും ഞാനും മരിക്കണം അല്ലേ മോൻ മരിക്കണേ, ഒന്നുകിലും ഞാൻ നന്നാണല്ലേ മോൻ നന്നാവണം എന്ന് പറഞ്ഞു വരുന്ന പോലെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാള് പറഞ്ഞു, എന്റെ മക്കളൊക്കെ വടക്കായിട്ടുണ്ട്, പറയുന്നത് കേൾക്കുന്നില്ല, ഒന്ന് ദോരക്കെ അല്ലെങ്കിൽ ഒന്ന് നന്നാവാനുള്ള വല്ല വഴിയും പറഞ്ഞിരുന്നേ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഹൽ ദഅഉത അലൈ, മക്കളെ ദേഷ്യത്തോടുകൂടെ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ മക്കൾക്കെതിരെ നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ, അവരെ ശാപവാക്കുകൾ പറയാറുണ്ടോ? നമ്മൾ തന്നെ പറയാ ഇവൻ നന്നാവൂല. ഇതിന്റെയൊക്കെ സൈക്കോളജിക്കൽ വശങ്ങൾ പിന്നീട് ഇൻഷാല്ലാ സംസാരിക്കാനുണ്ടാകും, ഞാൻ അതിലേക്ക് കടക്കില്ല. ഒരു കുട്ടിയോട് എപ്പോഴും നെഗറ്റീവ് അഫർമേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവന് മന്ദബുദ്ധിയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ പറഞ്ഞേ കേൾക്കൂല, ഇവനൊന്നും അനുസരിക്കൂല, ഇവന് നന്നാവൂല എന്നുള്ള സന്ദേശങ്ങളാണ് എല്ലാ ഇപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നന്നാവാനുള്ള സാധ്യത അല്ല. നമ്മൾ തന്നെ വിടക്കാക്കണേ, അവന്റെ ഉപബോധ മനസ്സിൽ അൺകോൺഷ്യസിൽ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ അവന് നന്നാവാനുള്ള സാധ്യതകൾ കുറവാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ചോദിച്ചതാ, നീ അവനെതിരെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് പറയാറുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാന് ദേഷ്യം പിടിക്കുമ്പോ ചിലപ്പോ അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞു, അൻതല്ലദീ അഫ്സത്തു, നീയാണോ അവനെ കേടുവരുത്തിയത്, നീയാ കേടുവരുത്തിയത്, നിന്റെ സമീപനങ്ങളോടുള്ള എങ്ങനെ മക്കളോട് പെരുമാറണം എന്ന സമീപനങ്ങളിലുള്ള നിന്റെ അറിവില്ലായ്മയാണ് മക്കളെ കേടുവരുത്തിയത്. നീ ദേഷ്യം പിടിക്കുമ്പോ മക്കൾക്കെതിരെ തോർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ എത്ര സൗമ്യമായ പെരുമാറ്റങ്ങളാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷത്തോളം കാലം സേവനം ചെയ്ത അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മക്കളെ എങ്ങനെ വളർത്തണം എന്ന് അവിടെ വ്യക്തമായ പഠനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് അദബ് പഠിപ്പിച്ചു. നബി തങ്ങളുടെ ഒരു സന്ദർഭമുണ്ട്, നമ്മളിപ്പോ മക്കളെ എന്തോ സാധനം വാങ്ങാൻ പറഞ്ഞേച്ചു നോക്കുക, അല്ലെങ്കിൽ മക്കളോടൊരു കാര്യം കൽപ്പിച്ചു, മോനത് ചെയ്തില്ല, നമ്മൾ ഇനി പറയാനുള്ള വാക്കുകൾ, പറയാത്ത വാക്കുകൾ ദുനിയാവിലുണ്ടാവില്ല അല്ലേ. ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കൽപ്പിച്ചു, അത് മക്കൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെ തള്ളിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി 10 കൊല്ലത്തോളം സേവനമനുഷ്ഠിച്ച അനസ് മോൻ എന്ന് പറയുന്ന 6-ാമത്തെ വയസ്സിലാണ് തന്റെ പൊന്നുമ്മ മദീനത്തേക്ക് നബി തങ്ങൾ വന്നപ്പോ എല്ലാ ആളുകളും വളരെ നല്ല സമൃദ്ധമായ സമ്മാനങ്ങൾ കൊണ്ടുപോയിട്ട് നബി തങ്ങളെ കാണാൻ വന്നപ്പോ ഈ ഉമ്മാന്റെ കയ്യിൽ ഒന്നുമില്ല. ആകെയുള്ളത് ഈ 6 വയസ്സുള്ള അനസ് മോനാ. ആ മോന്റെ കയ്യും പിടിച്ചിട്ട് നബി തങ്ങൾ എടുത്ത് കൊടുത്തത് വല മജിദ് ഇന്ദി ഗൈറ ബിനി ഹാദാ, ഈ മോനല്ലാതെ എന്റെ അടുത്ത് ഒന്നുമില്ല നബിയെ, ഇതിനൊന്ന് സ്വീകരിക്കണം. അങ്ങനെ കൊടുത്ത് സമർപ്പിച്ചത് 6-ാമത്തെ വയസ്സില്. അനസ് ബിൻ മാലിക് തങ്ങൾ പറയാം, മക്കളെ എന്നെ നബി തങ്ങൾ ഒരിക്കലും എന്റെ പേര് വിളിച്ചിട്ടില്ല, ദേഷ്യം പിടിക്കുമ്പോൾ പോലും നബി തങ്ങൾ എന്നെ വിളിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഞാൻ ബുനയ്യ, ഓ കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്നാ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉനൈസ്. അനസ് ദീർഘിപ്പിക്കുകയല്ല. പിന്നെ 7 മുതൽ 14 വയസ്സ് വരെയുള്ള സമയത്ത് അദബ് പഠിപ്പിക്കണം. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാം, അപ്പോഴും നമ്മൾ ഇവിടെ അല്ല, നമ്മൾ വേറെ ജോലിയിലാണ്, ഒന്നെങ്കിലും ഗൾഫിലാണ്, ചുറ്റുപാടിലാണ്, മക്കളെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമില്ല. പിന്നീടുള്ള 7 വർഷം സ്വാഹിബുഹും സബ്അ, 14 മുതൽ 21 വരെ നമ്മൾ മക്കളോട് സഹവസിക്കണം, ഫ്രണ്ട്ഷിപ്പായി നിൽക്കണം, സ്വാഹിബ് ആവണം. സ്വാഹിബ് എന്നാൽ ആസ് എ ഫ്രണ്ട്,
ഒരു സുഹൃത്തിനെ പോലെ നമ്മൾക്ക് മക്കളോട് നിൽക്കാൻ കഴിയണം. അപ്പോഴാണ് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുമ്പോൾ ആ ഉമ്മയോട് പറയാം, ഉമ്മ ഞാനിന്ന് പോകുന്ന സമയത്ത് ഇന്നാളിന്നാള് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാളിന്നാള് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു മകന് പറയാനുള്ള ധൈര്യം വേണമെങ്കിൽ ആ ഉമ്മ ആ മക്കളോട് അല്ലെങ്കിൽ ആ ഉപ്പ ആ മക്കളോട് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കണം. ഫ്രണ്ട്ലി സമീപനങ്ങൾ വേണം. അലി ഇബ്നു അബീ തോലിബ് തങ്ങൾ പറയുന്നതാണ്, എത്ര അർത്ഥവത്താണ്. അങ്ങനെ അതും കഴിഞ്ഞ് ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ ഒരു ഉമ്മയും ഉപ്പയും കുട്ടികളോട് ഉണ്ടാക്കിയാൽ ആ കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിന്റെ ഏതോ ഒരു യാത്രയിൽ വഴിവെക്കിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടിയ ജാതിയും ഊരും പേരും ഒന്നും അറിയാത്ത ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുവാൻ ഒരു കുട്ടിയുടെയും മനസ്സനുവദിക്കൂല. എങ്ങനെ നൊന്ത് പ്രസവിച്ച് ഇത്രയും പോറ്റി വളർത്തി അനിവാര്യമായ മുഴുവൻ തന്നിട്ട് ജാതി ഏതാകട്ടെ മതമേതാകട്ടെ നൊന്ത് പ്രസവിക്കാൻ ഉമ്മ പ്രയാസപ്പെടുന്ന കഷ്ടതകൾ എത്രയാണ്! ആ ഉമ്മയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കുട്ടിക്ക് എങ്ങനെ എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഒളിച്ചോടി പോകാൻ കഴിയാ? കുട്ടിക്ക് കിട്ടേണ്ട സ്നേഹം നമ്മൾ കുടുംബത്തിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ടാ. അതുകൊണ്ട് സാഹിബുഹും സബ്അ, അവരോട് നല്ല ഫ്രണ്ട്ഷിപ്പായി കഴിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുശേഷം 21 കഴിഞ്ഞാൽ പിന്നെ അവരെ അവരുടെ പാട്ടിന് വിടണം, അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അതിനുശേഷം നിന്നോട് ചോദ്യമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് കഷ്ടതകളും ഒരുപാട് വിയർപ്പൊഴുക്കി നമ്മൾ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ വരെ പരിത്യജിച്ചുകൊണ്ട് നമ്മൾ വളർത്തിയ മക്കൾ നാളെ ആഖിറത്തിൽ നമുക്കെതിരാകുന്ന ഒരു ഘട്ടത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നത് കാണാം, റബ്ബന അരിനൽ ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമ തഹ്ത അഖ്ദാമിന ലിയകൂന മിനൽ അസ്ഫലീൻ. എല്ലാ മാതാപിതാക്കളും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കളെ നരകത്തിലേക്കും പറഞ്ഞയക്കാൻ നിൽക്കുന്ന സമയത്ത് മക്കൾ പറയും, പടച്ചോനെ എന്നെ നരകത്തിലേക്ക് പോകാൻ വിടട്ടെ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അരിനൽ ലദൈനി അദല്ലാന, ഞാന് വഴിപിഴക്കാൻ കാരണക്കാരായ രണ്ടാൾക്കാരില്ലേ, എന്റെ ഉമ്മയും ബാപ്പയും, അവരെ കാണിച്ചുകൊണ്ടാ. എന്റെ ഉമ്മാനും ബാപ്പാനും കാണിച്ചുകൊണ്ടാ. നമ്മളെങ്ങനെ ജീവിച്ചതാ? മകന് സ്മാർട്ട് ഫോൺ വേണമെന്ന് പറയുമ്പോ സ്മാർട്ട് ഫോൺ, ബൈക്ക് വേണമെന്ന് പറയുമ്പോ ബൈക്ക്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് വളർത്തിയ നമ്മളെ കുറിച്ച് മക്കൾ പടച്ച റബ്ബിനോട് പരലോകത്ത് പറയുന്ന ഒരു ഘട്ടമാണ് അരിനല്ലതേനെ അതല്ലാന, എന്നെ വഴിപിഴപ്പിച്ച ഉമ്മാനും ബാപ്പാനും കാണിച്ചുകൊണ്ടാ. എന്തിനാ ഒരു ഉമ്മ കൊടുത്തിട്ട് നരകത്ത് പോകാനാ? ഞങ്ങളെ കാലിന്റെ അടിയിലിട്ടിട്ട് അവരെ ചവിട്ടി താഴ്ത്തട്ടെ, എന്നിട്ട് അവര് നരകത്തിന്റെ അടിത്തട്ടിൽ എത്തിയിട്ട് ഞങ്ങൾ നരകത്ത് പോയാൽ മതി. നമ്മളെ പറ്റിയിട്ട് വഴികേടിലായ മക്കൾ പറയാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഗതികേടിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ഉഖ്രവീങ്ങളും സ്വാലിഹീങ്ങളുമായ മക്കളാക്കി അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.